ഹായ് എവരിവൺ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബയോഗ്യാസിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ ബയോഗ്യാസ് വെച്ചായിരുന്നു ബയോഗ്യാസ് വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വീട്ടിൽ വേസ്റ്റ് കളയാനായിട്ട് അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഡെയിലി വന്ന് വേസ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ട് തീർന്നു അപ്പോഴാണ് യൂട്യൂബിലായിട്ടും പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ബയോഗ്യാസ് വെക്കാനായിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു റിലേറ്റീവ് സജസ്റ്റ് ചെയ്തു നവജ്യോതി ബയോഗ്യാസ് ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് അവർ എന്താണെന്ന് വെച്ചാൽ നവജ്യോതി ബയോഗ്യാസ് ടീം ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ അവരുടെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള ആക്ച്വലി ഗ്യാസ് സ്റ്റോറാണ് ഒരു ടാങ്ക് വെക്കും പിന്നെ ഒരു ജാക്കറ്റ് ഉണ്ട് ഗ്യാസ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജാക്കറ്റ് ആ ഗ്യാസ് ജാക്കറ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് ഗ്യാസ് സ്റ്റോർ ആയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യൂഷ്വൽ ഒരു ബയോഗ്യാസ് സെറ്റപ്പ് ആണെങ്കിൽ കൊതുക് വരാനും പിന്നെ വെള്ളം കെട്ടിക്കിടക്കാനും സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഇവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സൈഡിൽ വെള്ളം കെട്ടിക്കിടക്കില്ല അല്ലെങ്കിൽ കൊതുക് വരില്ല അല്ലെങ്കിൽ സ്മെല്ല് വരത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നവജ്യോതി ടീമിനെ കൺസിഡർ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവർ കഴിഞ്ഞ ദിവസമല്ല ഒരു രണ്ടാഴ്ച മുമ്പ് വന്നിട്ട് അവർ ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം മുമ്പ് നമ്മൾ ബയോഗ്യാസ് കത്തിക്കാൻ തുടങ്ങി അപ്പോൾ 500 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ വെച്ചേക്കണത് ആക്ച്വലി അവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് 300 ലിറ്ററിൻ്റെ ടാങ്കുണ്ട് 500 ഉണ്ട് പിന്നെ 750 ഉണ്ട് 1000 ഉണ്ട് 2000 ഉണ്ട് 2000 എന്നൊക്കെ പറഞ്ഞാൽ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2000 ലിറ്റർ ടാങ്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ 500 ലിറ്ററിൻ്റെ ടാങ്കാണ് 500 ലിറ്ററിൻ്റെ ടാങ്ക് വെക്കാനായിട്ട് അറൗണ്ട് 17,000 റുപ്പീസ് ആയി അത് 300 ലിറ്ററിൻ്റെ ആണെങ്കിൽ അറൗണ്ട് 13,000 ഒരു 14,000 എന്തായാലും ഞാൻ എൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ വരും ഇപ്പോൾ 500 ആയാലും 750 ആയാലും 1000 ആയാലും അധികം ഡിഫറൻസ് ഒന്നും വരത്തില്ല എന്നാലും ചെറിയ ചെറിയ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസ് ഒരു 1000 അല്ലെങ്കിൽ 2000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും ഓരോ ടാങ്കിന് അപ്പോൾ ഇതാണ് 500 ലിറ്റർ ടാങ്ക് ഈ ടാങ്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് വേസ്റ്റ് ഇടാനുള്ള ഇൻലെറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വേസ്റ്റ് ഇടണത് ഓക്കെ പിന്നെ സ്ലറി എടുക്കാനുള്ള ഔട്ട്ലെറ്റ് ഇതാണ് ഈയൊരു ലിഡ് ഓപ്പൺ ചെയ്താൽ സ്ലറി പുറത്തേക്ക് വരും ഇതിപ്പോൾ പിന്നെ ഗ്യാസ് പോണ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ പൈപ്പിൽ കൂടിയാണ് ഗ്യാസ് പോയി സ്റ്റോറാണ് ഇത് വേസ്റ്റ് ഇടാനുള്ള ടാങ്ക് ഗ്യാസ് പോയി സ്റ്റോറാണ് വേറെ ഒരു ജാക്കറ്റിലാണ് അപ്പോൾ ആ ജാക്കറ്റ് നമ്മുടെ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കുന്നത് ആ ജാക്കറ്റിലേക്ക് ഈ പൈപ്പ് വഴി അവർ കണക്ട് ചെയ്തിട്ടുണ്ട് ജാക്കറ്റ് ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള ജാക്കറ്റാണ് ഈ ജാക്കറ്റ് വന്നിട്ടാണ് ഫുൾ ഗ്യാസ് സ്റ്റോറാണ് ഈ ജാക്കറ്റ് ഗ്യാസ് സ്റ്റോറായി കഴിഞ്ഞിട്ട് അത് ബൾജ് ചെയ്യും നല്ലോണം ഒരു ബലൂൺ പോലെ വീർത്ത് വരും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഇതാണ് ജാക്കറ്റ് അപ്പോൾ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഫുള്ള് ഗ്യാസ് നിറഞ്ഞിരിക്കുന്നതാണ് കണ്ട ഗ്യാസ് നിറഞ്ഞിട്ട് ബൾജ് ചെയ്തിരിക്കണുണ്ട് വീർത്തിരിക്കണമെന്ന് ഒരു ബലൂൺ പോലെ അത് മീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഫുള്ള് ഗ്യാസ് വന്ന് ഇതിനകത്ത് സ്റ്റോറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബർണർ കത്തിച്ച് നോക്കാം ഇതാണിപ്പോൾ ബർണർ ഉണ്ടോ അവിടെ ചെറിയൊരു ഹോളുണ്ട് ഗ്യാസ് വരാനായിട്ട് ഇത് ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ജാക്കറ്റിലേക്ക് ഒരു ജാക്കറ്റ് അവിടെയാണ് ജാക്കറ്റ് വഴി ബർണർ കണക്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ അവിടെ ഒരു ജംഗ്ഷനുണ്ട് പിന്നെ ടാങ്കിലേക്കും ഒരു പൈപ്പുണ്ട് ജാക്കറ്റിലേക്കും ഒരു പൈപ്പുണ്ട് ആ സെയിം പൈപ്പ് ബർണറിലേക്കും വന്നിട്ടുണ്ട് ബർണർ ഓണാക്കിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം സ്മെല്ല് വരുന്നുണ്ട് ചെറുതായിട്ട് സംഭവം കത്തി അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ടല്ലേ
ഗ്യാസ് കത്താൻ തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി. ഇപ്പോൾ ചെറുതായിട്ടാണ് കത്തണത്. അപ്പോൾ ഗ്യാസ് ജാക്കറ്റിൻ്റെ ഗ്യാസ് ഓൾമോസ്റ്റ് തീർന്ന്. പക്ഷേ നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിലാണ് വെള്ളം വെച്ച് ചൂടാക്കാനായിട്ട്. അപ്പോൾ തിളച്ചിട്ടില്ല, തിള വരാനുള്ള ഒരു ചെറിയ ഇത് വന്നു, പക്ഷേ തിളച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ജാക്കറ്റ് നോക്കാം ഇപ്പം എന്തോരം ഉണ്ടെന്ന്. ഉണ്ട്, ഇപ്പം ജാക്കറ്റ് ഉണ്ടോ? ഇപ്പം ജാക്കറ്റിലെ ഗ്യാസ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്ലെയിം കുറഞ്ഞ. ഇനി ചിലപ്പോൾ ഒരു 5-10 മിനിറ്റും കൂടി മാക്സിമം കത്തായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ സ്ലറി എടുത്തിട്ട് വേസ്റ്റ് ഇടാം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ലറി റിമൂവ് ചെയ്യുക, പിന്നെ ഇന്നത്തെ വേസ്റ്റ് ഇടുക. അപ്പോൾ നമ്മൾ സ്ലറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇവിടെ സ്ലറി റിമൂവ് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ സ്ലറി ഫുള്ളായിട്ട് പുറത്തേക്ക് വരും. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഫുള്ളായിട്ട് സ്ലറി പുറത്തേക്ക് വരും. ആ ഒരു ടൈം നമ്മളിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇത്ര ഉണ്ട് സ്ലറി. അപ്പോൾ സ്ലറി ഓൾമോസ്റ്റ് എല്ലാം പുറത്തേക്ക് വന്ന്. ഇനിയിപ്പോൾ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു ബക്കറ്റിലാണ് നമുക്ക് മാലിന്യം നിക്ഷേപിക്കാനായിട്ട് അവിടെ നിന്ന് തന്നത്, നവജ്യോതി ടീം തന്നത്. ഇതിൽ 40% ഖരമാലിന്യം, പിന്നെ ഒരു 40% ദ്രവമാലിന്യം, പിന്നെ ഒരു 20% വാട്ടർ. അങ്ങനെയാണ് ഇത് തന്നത്. വേസ്റ്റ് ഇടാൻ പോണാണ്. ഇന്നലത്തെ വേസ്റ്റ് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി 1 മണിക്കൂർ വെച്ച് ഗ്യാസ് കിട്ടുന്നുണ്ട്. ഗ്യാസ് കിട്ടുന്നതിൻ്റെ അളവ് നമ്മൾ വെച്ചേക്കുന്ന ടാങ്കിൻ്റെയും ഇടുന്ന വേസ്റ്റിൻ്റെയും അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ഡെയിലി ഒരു 2-3 കിലോയുടെ വേസ്റ്റ് ഇടാറുണ്ട്. ആ ഞാൻ നേരത്തെ കാണിച്ചൊരു ബക്കറ്റില്ല, അതിൻ്റെ ഒരു 40% ഖരമാലിന്യം, പിന്നെ 40% ദ്രവമാലിന്യം, പിന്നെ ഒരു 20% വാട്ടർ. അങ്ങനെയാണ് അവർ അതിനകത്ത് ഇടാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 4 kgയോളം വരും. അപ്പോൾ ഒരു സോളിഡ് വേസ്റ്റ് മാത്രം ഒരു 2 kgയോളം നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു 2 kg സോളിഡ് വേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഒരു 20% ദ്രവമാലിന്യം ഇട്ടുതന്നെയാണെങ്കിൽ നമ്മുടെ ജാക്കറ്റ് കുറച്ച് വീർത്തുവരും. അതിൽ നിന്നൊരു 1 hour യൂസ് ചെയ്യാനുള്ള ഗ്യാസ് കിട്ടും. ഒരിക്കലും നോർമൽ ഗ്യാസ് ബയോഗ്യാസ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ ഗ്യാസ് നമ്മുടെ ഡെയിലി യൂസേജിന് ആവശ്യമുണ്ട്. ബയോഗ്യാസ് എന്ന് വെച്ചാൽ ബയോഗ്യാസ് മെയിൻ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ഡെയിലി വന്ന ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു ആഡ് ഓൺ ആണ്. മേ ബി ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ 1.10 മിനിറ്റ്സ് മാക്സിമം നമുക്ക് കിട്ടും. അതുവഴി നമുക്കൊരു 1 gallon വെള്ളമൊക്കെ ചിലപ്പോൾ തിളപ്പിച്ചെടുക്കാൻ പറ്റും. ബയോഗ്യാസ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. എന്താ വെച്ചാൽ ഡെയിലി ഒരു 1 hour ഗ്യാസ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ സ്മെല്ലില്ല, കൊതുകിൻ്റെ ശല്യമില്ല, അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്.
അപ്പോ നമ്മൾ ടോട്ടലി ഹാപ്പിയാണ് ബയോഗ്യാസ് വെച്ചതുകൊണ്ടിട്ട്. നവജ്യോതി ടീമാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഞങ്ങൾക്ക് എൻ്റെ ബയോഗ്യാസ് വെച്ചെന്ന്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.